തലസ്ഥാനത്ത് ആസൂത്രിത ആക്രമണം നടത്താൻ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും പദ്ധതിയിടുന്നുവെന്നും പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിനിടയിൽ നുഴഞ്ഞുകയറി അക്രമം നടത്താനാണ് ശ്രമമെന്നും ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഗുണ്ടകളെ ഗതറിട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചുവെന്നും റഹീം കണ്ണൂരിൽ പറഞ്ഞു. തലസ്ഥാനത്ത് ഇന്ന് ആസൂത്രിതമായ ആക്രമണം നടത്താൻ വ്യാപകമായ സംഘർഷം നടത്താനും യൂത്ത് കോൺഗ്രസും കെ എസ് യുവും പദ്ധതിയിട്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് സൃഷ്ടിക്കാൻ പാകത്തിൽ തലസ്ഥാനത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ക്രിമിനൽ സംഘങ്ങളെ പതറിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും. ഇത് കെ പി സി സിയുടെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. ഇന്നതിന്റെ കാർണികത്വം വഹിക്കാൻ ചെല്ലുന്ന നേതാവിന്റെ പേര് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നാണ്. വളരെ ആസൂത്രിതമായ ഈ നീക്കത്തിന്റെ കാരണം വളരെ സമാധാനപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം, ആ സമരത്തിനിടയിലേക്ക് കടന്നുകയറി ബോധപൂർവം സംഘർഷമുണ്ടാക്കി തലസ്ഥാനത്തെ ഒരു കലാപ കലുഷിതമാക്കി മാറ്റുന്നതിനും ഉദ്യോഗാർത്ഥികളുടെ സമരപന്തലിലേക്ക് ബോധപൂർവം പോലീസിനെ കയറ്റുന്നതിനുമുള്ള ഗൂഢതന്ത്രമാണ് ഇന്ന് തലസ്ഥാനത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംഘർഷമുണ്ടായാൽ മുല്ലപ്പള്ളിയാണ് ഉത്തരവാദി. പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പുതിയ തസ്തിക സൃഷ്ടിക്കുക പ്രായോഗികമല്ല. സമരക്കാരിൽ ഒരു വിഭാഗത്തിന് മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നും എ റഹീം കണ്ണൂരിൽ പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ.